പാവപ്പെട്ടവന്റെ പിച്ചപാത്രത്തിൽ വരെ കൈയിട്ട് വരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. അതേസമയം സാധാരണ പോലീസുകാരന്റെ ക്ഷേമത്തിനായി മാറ്റിവെച്ച ഫണ്ട് എടുത്ത് ആഡംബര വീടും പുൽത്തകിടിയും സജ്ജീകരണങ്ങളും ഉണ്ടാക്കുന്ന DGP ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. അതാണ് കേരളത്തിലെ സാധാരണക്കാരായ ഓരോ പോലീസുകാരന്റെയും ഇപ്പോഴത്തെ അവസ്ഥ. സാധാരണക്കാരായ പോലീസുകാരൻ കിടക്കുന്ന കൂര ചോർന്നൊലിക്കുമ്പോൾ അവിടെയും കൈയിട്ട് വാരി ബെഹ്റ സ്വന്തം സുഖം നോക്കിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പോലീസ് സേനയിൽ തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന DGP ഉണ്ടോയെന്ന് സംശയം തോന്നാം. ഫണ്ട് വക മാറ്റി ആഡംബര വില്ല പണിതും സുരക്ഷാ സംവിധാനം സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റും കൈക്കൂലിക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലെവലിലേക്ക് ബെഹ്റ മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ തവണയും അഴിമതി കുളിച്ചു നിൽക്കുമ്പോൾ DGP മൗനം പാലിക്കുകയാണ്. വിശാലമായ ഗേറ്റ്, മുറ്റം, പൂന്തോട്ടം, അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു കൊട്ടാരമാണ് DGP ലോക്നാഥ് ബെഹ്റയുടെ ഔദ്യോഗിക വസതി. കേരളത്തിന്റെ DGP ആർഭാടമാകാം, പക്ഷേ അത് പാവപ്പെട്ട പോലീസുകാർക്ക് മാറ്റിവെച്ചിരുന്ന ഫണ്ട് അടിച്ചു മാറ്റി പണിയുമ്പോഴാണ് അവിടെ കൊടിയ അഴിമതിയുടെ കറ പുരുളുന്നത്. സാധാരണ പോലീസ് ജീവനക്കാരുടെ ജീവിതം വലിയ കഷ്ടത്തിലാണ്. സ്വന്തം നാട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യുന്ന 80% പോലീസുകാരുടെയും താമസസ്ഥലത്തിന്റെ കാര്യം കഷ്ടമാണ്. ആവശ്യമുള്ളവർക്ക് പോലും ക്വാർട്ടേഴ്സ് കിട്ടുന്നില്ല. അവസാനം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സാധാരണ പോലീസുകാർക്ക് ക്വാർട്ടേഴ്സ് പണിയാൻ അനുവദിച്ചത്. അതൊട്ട് ഇങ്ങനെയായി, പണിയാൻ അനുവദിച്ച പണമെടുത്ത് DGP കൂട്ടരും ഔദ്യോഗിക കൊട്ടാരം പണിതുയർത്തി. ഒന്നും രണ്ടുമല്ല, 4.25 കോടി രൂപയാണ് DGP വകമാറ്റിയത്. അതിന്റെ പങ്ക് ADGP നൽകി. ഇത്തരത്തിൽ വില്ല നിർമ്മിച്ച് നൽകിയാണ് അവരെ സന്തോഷിപ്പിച്ചത്. അതിൽ നയാ പൈസ പാവപ്പെട്ട പോലീസുകാർക്ക് കൊടുത്തില്ല. ഇതര സംസ്ഥാനക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്ത് വീടില്ലാത്തത് കൊണ്ടാണ് ഫണ്ട് വകമാറ്റി വില്ല പണിതതെന്ന് സർക്കാർ അനുമതി ഉണ്ടായിട്ടും ന്യായീകരിക്കുകയാണ് DGP. ഇതെല്ലാം അറിഞ്ഞിട്ടും കണ്ണും പൂട്ടി ബെഹ്റയെ ന്യായീകരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതാണ് ശ്രദ്ധേയം. അതേസമയം ബുള്ളറ്റ് പ്രൂഫ് വാഹനം വാങ്ങുന്നതിന് ടെൻഡർ വിളിച്ച് മാത്രമേ വാഹനങ്ങൾ വാങ്ങാവൂ എന്ന് സർക്കാർ നിർദ്ദേശം പാലിക്കാതെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ DGP വാഹനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പുവെച്ച സംഭവത്തിലും പ്രതിഷേധം കനക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കരാറിന് ആഭ്യന്തര വകുപ്പ് നിയമസാധുത നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. DGP നടത്തിയ ക്രമവിരുദ്ധ ഇടപാടിന് ആഭ്യന്തര സെക്രട്ടറി തന്നെ അനുമതി നൽകുകയും ചെയ്തു. സ്വാഭാവികമായും DGP ക്രമവിരുദ്ധ ഇടപാടിന് ആഭ്യന്തര സെക്രട്ടറി കൂട്ടുനിന്നുവെന്ന തരത്തിലും ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കേരള പോലീസിലെ അഴിമതിയിൽ കോടതി ഇടപെടുകയാണ്. പോലീസ് നവീകരണത്തിന്റെ മറവിൽ സ്വകാര്യ കമ്പനികൾക്ക് 151.41 കോടി രൂപയുടെ അവിഹിത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊടുത്തെന്ന പരാതിയിലെ വിജിലൻസ് നടപടി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിജിലൻസിനും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള റിപ്പോർട്ട് 19 ഹാജരാകാൻ വിജിലൻസ് ഡയറക്ടർക്കും സർക്കാരിനും നോട്ടീസ് അയക്കാനും വിജിലൻസ് ജഡ്ജി MB സ്നേഹലത ഉത്തരവിട്ട് കഴിഞ്ഞു. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ടിൽ അഴിമതിയുടെയും വകമാറ്റലിന്റെയും കണക്കുകൾ പുറത്തു വന്നതോടെയാണ് അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര നാഗരാജ് വിജിലൻസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. എന്നാൽ നടപടികൾ ഉണ്ടായില്ലെന്നതാണ് വസ്തുത. തുടർന്നാണ് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. എന്തായാലും പൊതുസേവകരായ സർക്കാർ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മൂന്നാം കക്ഷികളായ സ്വകാര്യ കമ്പനികളെ അവിഹിതമായി സഹായിച്ച് ഖജനാവിന് അന്യായ നഷ്ടം വരുത്തിയതിലുള്ള കുരുക്ക് ഇനിയും മുറുകാൻ പോകുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.